അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖാണ് ഈ കേരളം കണ്ടിട്ടില്ലാത്ത, ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ പ്രളയത്തിന്റെ രൗദ്രത, പ്രപഞ്ചത്തിന്റെ കുസൃതി, അതിന്റെ വികൃതി, രൗദ്രതയോടുകൂടി ഒഴുകി ഒലിച്ച് വന്നപ്പോൾ അള്ളാഹു തആല കാസർഗോഡ് ജില്ലയും തിരുവനന്തപുരം ജില്ലയും മാത്രം ഒഴിവാക്കി ബാക്കി ജില്ലകളിൽ അള്ളാഹു പണികൊടുത്തു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ ഈ രണ്ട് ജില്ലക്കാര് നല്ലവരായത് കൊണ്ടല്ല, രണ്ടറ്റം അങ്ങനെ കിടക്കട്ടെ, ഇവര് പാഠം പഠിക്കുമെന്ന് അറിയാൻ വേണ്ടി പാവത്തുങ്ങളെ പാവങ്ങളെ ഒക്കെ അള്ളാഹു തആല പിടിച്ചൊന്ന് കുലുക്കി, എന്നിട്ട് ഞങ്ങളുടെ ജില്ലയായ തിരുവനന്തപുരവും നിങ്ങളുടെ ജില്ലയായ കാസർഗോഡിനെ അങ്ങ് വിട്ടു, ഒരു ചെറിയ കൊടച്ചില് മാത്രം തന്നു. എന്തിനാണ്? ഇനിയെങ്കിലും നന്നാവോന്ന് അറിയാൻ. അപ്പോഴാണ് വീണ്ടും ശവപ്പെട്ടിയിൽ പുതിയ ആപ്പിളെ കൊണ്ടുപോകുന്നു, ഉമ്മാക്ക് കുഴിയെടുക്കുന്നു ജീവിച്ചിരിക്കുമ്പോ. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ ഒരുമിച്ചിറങ്ങി നിന്നുകൊണ്ട് കല്യാണങ്ങളിൽ ആടുന്നു. 90 വയസ്സുള്ള ഒരു ഉമ്മ ഇന്നലെ ഒരാൾ ഇട്ട് നിന്നിട്ട് പറഞ്ഞു ഇതൊന്ന് കാണണേന്ന് പറഞ്ഞു. 90 വയസ്സുള്ള ടിക്ടോക്ക്, ടിക്ടോക്ക് അല്ലേ, ടിക്ടോക്ക്, ഈ ടിക്ടോക്കിൽ 90 വയസ്സുള്ള ഒരു ഉമ്മാമ നിന്നിട്ട് ഇങ്ങനെ ആടുക, എവര് നിസ്കരിക്കുന്നതോ 40-ാമത്തെ വയസ്സ് പോലെ സ്റ്റൂളിലിരുന്നിട്ടാണ് നിസ്കരിക്കാൻ. മുതുവിന് പ്രശ്നം വളയൂല, ടിക്ടോക്കിൽ ആടാൻ ഒരു പ്രശ്നമില്ല. ഇതൊക്കെ ഒന്ന് മാറണ്ടേ സഹോദരിമാരെ. അതുകൊണ്ട് ഇതിലുള്ള സദസ്സിൽ നിങ്ങൾ വന്നിരുന്നു, നമുക്ക് നന്നായിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ ആയുസ്സുകൾ, ആയുസ് ഓരോന്നിനും നമ്മൾ മറുപടി പറയണം. അതുകൊണ്ട് ആ ആയുസ് നമുക്ക് അല്ലാഹു തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. രക്തസാക്ഷികളെ നമുക്കറിയുമല്ലോ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് പടപുരരാൻ രണാങ്കണത്തിലിറങ്ങിയ ധീര മുജാഹിദുകളായ രക്തസാക്ഷികളായ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ പദവിയറിയോ, സ്വർഗത്തിൽ പോയാലും പിന്നെ ഈ ഭൂമിയിലേക്ക് മടങ്ങി വരണമെന്ന് കൊതിക്കുന്നവരാ. അവരുടെ ഭാര്യ മക്കളെ കാണാനല്ല, അവരുടെ നാട്ടിൽ വന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനല്ല, എന്തിനാണ് സ്വർഗത്തിൽ നിന്ന് വീണ്ടും നാട്ടിലേക്ക് മടങ്ങി വരണമെന്ന് കൊതിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10 വട്ടം രക്തസാക്ഷികളാകാനാ വീണ്ടും ശരീരത്തെ മുറിക്കപ്പെട്ട് ശരീരത്തിൽ നിന്ന് ധാരധാരയായി നയാഗ്ര പോലെ ചോര ചാലിട്ടൊഴുകിയിട്ട് അല്ലാഹുവിന് വേണ്ടി ധീരമുട്ട സാക്ഷികളാകുന്നതിന് വേണ്ടിയിട്ടാ ആ മുജാഹിദീങ്ങളായ രക്തസാക്ഷികളായ ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ നിന്ന് പുറത്തു വരാ കൊതിക്കുമെന്നല്ലേ? അതുപോലെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ രക്തസാക്ഷികൾ, അല്ലാഹുവിന്റെ മുജാഹിദുകൾ, തടച്ചതമ്പുരാന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ ധീര രക്തസാക്ഷികൾ, അവര് മരിച്ചു എന്ന് നിങ്ങൾ പറയല്ലേ? മരിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, മരിച്ചിട്ടും മരിക്കാത്തവരെന്ന് ഖുർആൻ പറഞ്ഞ മുജാഹിദുകളെ പറ്റിയ, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടപൊരുതിയ രക്തസാക്ഷികളെ പറ്റിയ, എന്നാൽ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്താണ്? നമ്മുടെ ആയുസ് നമ്മൾ അല്ലാഹുവിന് വേണ്ടി മാറ്റുമ്പോഴാണ്. നബിതങ്ങൾ പറഞ്ഞല്ലോ, ഇന്നലില്ലാഹി ഇബാദാ, അല്ലാഹുക്ക് കുറെ ആളുകളുണ്ട്, ആ ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ ആളുകളാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്, ആ ആളുകളിൽ പെടാ നമുക്ക് ദുആ ചെയ്യാ, ആ ജനസംജയത്തിൽ പെടാ നമുക്ക് ദുആ ചെയ്യാ. നബിതങ്ങൾ പറയുന്നു, ഇന്നലില്ലാഹി ഇബാദാ, അല്ലാഹുക്ക് കുറെ വിഐപികൾ ഉണ്ട്, കള്ളു കുടിച്ച് പെണ്ണു പിടിച്ച് പറയുന്ന കടൽ തീരങ്ങളിൽ, ഈ കടൽ തീരങ്ങളിൽ ഇവിടെ കിടക്കുന്ന ആളുകളല്ല അല്ലാഹുവിന്റെ വിഐപികൾ. അല്ലാഹുവിന്റെ വിഐപികൾ ആരാണ്? സഹോദരങ്ങളെ, നമ്മളാണ്. കാരണം നമ്മളെ പറ്റിയാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദാ, അല്ലാഹുവിന് കുറെ നല്ല ദാസന്മാരുണ്ട്. യലിന്നു ബിഹിം അനിൽ ഖത്ലി, അല്ലാഹു അവർക്ക് ശഹാദത്ത് കൊടുക്കൂല, അവർക്ക് ധീരരക്തസാക്ഷിത്വം കൊടുക്കൂല, അവരെ അല്ലാഹു പരിശുദ്ധമായ രണാങ്കണത്തിൽ ശരീരം പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്ന ആ ഒരു പദവി അവർക്കല്ല കൊടുക്കൂല. വയുതീലു അഅമാറഹും, അവർക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കുന്നതാണ്, ആയുസ് നീട്ടിക്കൊടുക്കുന്നതാണ്. 82 വയസ്സ് വരെ ജീവിച്ചിരുന്ന മഹാനല്ലേ? തിരുവനന്തപുരത്ത് പള്ളിപ്പുറം എന്ന പ്രദേശത്ത് ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗമായി ഞാൻ അന്നവിടെ പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന ഒരു വലിയുണ്ട് മലപ്പുറത്ത് ജില്ലയിലാണ്, ജീവിച്ചിരിക്കുന്ന ഒരു വലിയുണ്ടെന്ന് പറഞ്ഞു. അന്ന് ആളുകൾ പലരും ആക്ഷേപത്തിന്റെ കമന്റുകൾ എന്റെ ഇൻബോക്സിൽ രേഖപ്പെടുത്തി, എന്തിനാണ് ഒരു വലിയനെ സൃഷ്ടിക്കുന്നത്? പക്ഷേ ഔസുൽ അഅലം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറുൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകളുടെ ആ ജീലാന ദിനത്തിന്റെ അന്ന് മരണപ്പെടാൻ ഭാഗ്യം ലഭിച്ചു പോയ 63 തവണ ലക്ഷക്കണക്കിന് ആളുകൾ മയ്യത്ത് നമസ്കരിച്ച ഒരേ ഒരു മയ്യത്ത് ശൈഖുനാ
അത്തിപ്പറ്റ ഉസ്താദിന്റെ ജനാസയല്ലേ സഹോദരങ്ങളെ. 63 തവണ മയ്യപ്പ് നമസ്കരിച്ചു, അതിൽ ഒരു തവണ നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ അർഹതയില്ലെങ്കിലും ഭാഗ്യം എനിക്ക് ലഭിച്ചു. എന്റെ സഹോദരങ്ങളെ, 63 തവണ ലക്ഷങ്ങൾ മയ്യപ്പ് നമസ്കരിച്ചു, എടോ 63 പേര് വരുവോടോ നിനക്ക് നിന്റെ മയ്യത്ത് നമസ്കരിക്കാൻ. ഞാൻ മരിച്ചാൽ എന്റെ മയ്യപ്പ് നമസ്കരിക്കാൻ 63 ആളുകൾ വരുവോടോ? 63 തവണയാണ് നമസ്കരിച്ചത്. പാണക്കാട് സയ്യിദ് മുനവ്വർ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ നേതൃത്വം നൽകി ആരംഭിച്ച മയ്യപ്പ് നമസ്കാരം 63-ാമത് പ്രാവശ്യം നമസ്കരിക്കുമ്പോ ഷൈഖുൽ ജാമിയാ ഷൈഖുൽ ആലിക്കുട്ടി ഉസ്താദ് തവ്വലല്ലാഹു ഉംറഹു മഹാനവറുകൾ 63-ാമത് മയ്യപ്പ് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അതിനിടയിൽ എത്ര സാദാത്തീങ്ങളാ, എത്ര പ്രഭാഷകന്മാരാ, എത്ര പണ്ഡിതന്മാരാ, എത്ര സമുദായ നേതാക്കളാണ് നേതൃത്വം നൽകിയത്. 63 പ്രാവശ്യം അയ്യപ്പ നമസ്കരിച്ച 82 വയസ്സുകാരനായിരുന്ന അത്തിപ്പറ്റ ഉസ്താദ് കോടീശ്വരനായിരുന്നോ, ഏതെങ്കിലും ജനപ്രതിനിധിയായിരുന്നോ, MP ആണോ, MLA ആണോ, മന്ത്രിയാണോ, പ്രൈവറ്റ് സെക്രട്ടറി ആണോ, ചീഫ് സെക്രട്ടറി ആണോ, എന്തെങ്കിലും പദവി ഉണ്ടായിരുന്നോ? ഇല്ല. 82 വരെ വയസ്സ് വരെ അവർ ജീവിക്കാൻ അള്ളാഹു സൗഭാഗ്യം കൊടുത്തപ്പോ ആ 82 വയസ്സ് അറിവായതിനു ശേഷം ആ ജീവിതത്തെ നല്ല നിലയിൽ ജീവിച്ചയാളാ, അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചയാളാ. അദ്ദേഹം രക്തസാക്ഷിത്വമൊന്നും വരിച്ചില്ല, പക്ഷെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്ത പദവി എന്താണ്? 1000 ലക്ഷക്കണക്കിന് ആളുകൾ മയ്യപ്പ് നമസ്കരിക്കാനുണ്ടായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതാണ് റസൂലുള്ള പറഞ്ഞത്, ഇന്നലില്ലാഹി ഇബാദ. അല്ലാഹു കുറെ VVIP കളായ ആളുകളുണ്ട്, യലിന്നു ബിഹിം അനിൽ ഖത്ലി, അവര് രക്തസാക്ഷികളായില്ല എന്ന് കരുതിയിട്ട് അവര് മോശക്കാരനാണ്, അവര് VIP കളല്ല എന്ന് ആരും കരുതണ്ട. യുതീലു അമാറഹും, അവർക്ക് അല്ലാഹു ആയുസ് നീട്ടിക്കൊടുക്കും. എന്നിട്ടോ വയുഹസ്സിനു അർസാഖഹും, അവർക്ക് നല്ല സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹു കൊടുക്കും. വയുഹയ്യിഹും ഫിൽ ആഫിയ, അവർക്ക് ഏതൊരു രോഗവും ഇല്ലാതെ അവര് ജീവിക്കും. അവരൊരു മരുന്ന് കഴിക്കണ്ട, അവരൊരു ടാബ്ലറ്റ് കഴിക്കണ്ട, അവർക്ക് അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ വയഖബിൽ അർവാഹഹു, അവരുടെ റൂഹിനെ അല്ലാഹു അങ്ങ് പിടിക്കും. അലൽ ഫുർശി, അവര് കിടക്കുന്ന കിടപ്പിൽ തന്നെ റൂഹങ്ങ് പെടുക്കും. അവർ ആശുപത്രിയിൽ പോകണ്ട, അവർ അപകടങ്ങളിൽ പെടണ്ട, അവർ രണാങ്കണത്തിൽ പോകണ്ട, അവർ വേറെ യാതോ ഒരു രോഗങ്ങൾക്കും അടിമകളാകണ്ട. അവർ കിടക്കുന്നവരുടെ വീടിന്റെ അകപ്പളങ്ങളിലെ ശീതീകരിച്ച റൂമിലെ ആ കട്ടിലിൽ കിടന്നുകൊണ്ട് അവർ മരിക്കും. അങ്ങനെ മരിക്കുമ്പോ ഇതൊന്നുമില്ലാതെ വാളും പരിചയം എടുത്ത് രണാങ്കണപ്പിലിറങ്ങി മണിക്കൂറുകളോളം പോരാടിയിട്ട് ധീര രക്തസാക്ഷിത്വം വരിച്ച ശരീരത്തിന്റെ പീസ് പീസാക്കപ്പെടുന്ന അവയവങ്ങളെ നോക്കിയിട്ട് സ്വർഗത്തിന്റെ പരിമളം എന്ന് പാടി വിശേഷിപ്പിച്ച രണാങ്കണത്തിലേക്ക് പോകുമ്പോഴല്ലേ വലത് കയ്യിൽ വെട്ടുകൊണ്ടിട്ട് ആ കൈ ഇങ്ങനെ തൂങ്ങിയാടുകയാണ്. ഇനി തന്റെ മുന്നോട്ടുള്ള പോരാട്ടത്തിന് വീര്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് കണ്ടപ്പോ അദ്ദേഹം ആ കൈ നിലത്ത് വിരിക്കുകയാണ്, വലത്തെ കാലുകൊണ്ട് വലത്തെ കയ്യിൽ ചവിട്ടി പിടിക്കുകയാ. എന്നിട്ട് മേലോട്ട് നേരെ ഒന്ന് ആഞ്ഞ് എഴുന്നേൽക്കുകയാ. ആ കൈ ഷോൾഡറിൽ നിന്ന് ഉരിഞ്ഞു മാറുകയാണ്. എന്നിട്ട് ഇടത് കൈ കൊണ്ട് വലത്തെ കൈയെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ശേഷം രണാങ്കണപ്പിൽ ഒറ്റ കൈയുമായി രണാങ്കണത്തിന് പോയ മുജാഹിദുകൾ, അള്ളാഹുവിന്റെ രക്തസാക്ഷികൾ, അവർക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹു ഇവർക്കും കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്റെ സഹോദരങ്ങളെ, ആഹാരത്തിന് കുറവൊന്നുമില്ല, സുഖ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ല. അവരും മരിച്ചതോ വീട്ടിനകത്ത് കിടന്നാണ്. അവരും മരിക്കുന്നത് വരെ ആരോഗ്യവാന്മാരായിരുന്നു. പക്ഷേ അള്ളാഹു അവർക്ക് കൊടുത്ത ഗുണം എന്തെന്നറിയോ? യുതീലു അഅമാറഹും, അവർക്ക് ആയുസ് അല്ല നീട്ടിക്കൊടുത്തു. അതുപോലെ യുഹസ്സിനു ഫീ ഹുസ്നിൽ അമലി, നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് അള്ളാഹു ആയുസ് നീട്ടിക്കൊടുത്തത്. അവര് സുകൃതങ്ങൾ ചെയ്തവരാ. അവര് നാളെ മരണപ്പെട്ടു പോയാൽ രക്തസാക്ഷികളുടെ കൂലിയുണ്ടെന്ന് മുഹമ്മദും മുസ്തഫ നമുക്ക് ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുസ് എത്രത്തോളം നീട്ടി കിട്ടുവോ അത് നമ്മൾ ദ്വാരക്കണം. മഹാനായ സഅദ് ബിൻ ബിലാൽ, ബിലാൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാൻ, നമ്മളോട് ആരോടെങ്കിലും വന്നിട്ട് ചോദിക്കാൻ, എടാ നീ മരിക്കോ, നിനക്ക് മരിക്കാൻ തയ്യാറുണ്ടോ?
ഇല്ലല്ല, ഞാൻ മരിക്കില്ല, ഇപ്പൊ മരിച്ചാൽ ശരിയാവൂല, എന്താ കാര്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, അള്ളാഹ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, എന്നാ നീ ചെയ്യാം, പിന്നെ ചെയ്യാം. ഇതല്ലേ നമ്മള്? ബിലാൽ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആരോടെങ്കിലും വന്നിട്ട് പറയാണ് എടാ നീ മരിക്കാൻ തയ്യാറാണോ, ഇപ്പൊ നിനക്ക് മരിക്കാൻ, ഇപ്പൊ നമ്മളോട് പറഞ്ഞാൽ നമ്മൾ മരിക്കുമോ? ഇല്ല. നമുക്ക് തയ്യാറുണ്ടോ? കാരണം എന്താണ്? നമുക്ക് ഒന്നുമില്ല, ഒന്നുമില്ല നമുക്ക് പറയാൻ പറ്റിയത്. ആദരണീയനായ അതിരാം പട്ടണം നമ്മിക്കുട്ടി ഹസ്രത്ത് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. തെന്നിന്ത്യയിലെ ജീവിച്ചിരിക്കുന്ന ഒരു ആരിഫ് അല്ലാഹുവിന്റെ ദാഖിറാണ്, ഒരു വലിയ മഹാനാണ്. ആ മഹാനുഭാവൻ പ്രസംഗിക്കുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ അദ്ദേഹം പ്രാധാന്യത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, ആരും അറിയാത്തൊരു അമല് നമുക്ക് ഉണ്ടാകണം. കയ്യും മാന്യൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു മക്കളെത്രയായി, നമ്മൾ കല്യാണം കഴിച്ചില്ല. ഒരു ഗുണമുണ്ട് കേട്ടോ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് നല്ല വാപ്പാന്റെ മോളെ കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ ജീവിതത്തിൽ കടന്നു വന്നത്, നല്ല വാപ്പാന്റെ മോളക കിട്ടിയത് മൂസാ നബിക്ക്. എന്താ കാര്യം? അദ്ദേഹം ഒരു സ്ഥലത്തെത്തുമ്പോഴേക്ക് കൊറേ പെൺകുട്ടികള് കയ്യില് പാത്രവും പിടിച്ചോണ്ട് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് കുറെ ചെറുപ്പക്കാര് വെള്ളം കോരുന്നുണ്ട്. അവരാടുന്നു, പാടുന്നു, വെള്ളം കോരുന്നു, കളിക്കുന്നു, കുളിക്കുന്നു, കുടിക്കുന്നു ഒക്കെ ചെയ്യുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് പെൺകുട്ടികൾ മാറി മര്യാദയ്ക്ക് മാറി നിൽക്കുകയാണ്. ആ സമയത്ത് മൂസാ നബി എന്നിട്ട് ചോദിച്ചു, വേറെ ആരെ ആ നാട്ടിൽ പരിചയമില്ല, രായ്ക്ക് രാമാനെ ഓടിയതാണ് ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക്. ചോദിച്ചു, മാ ഖത്തുബുക്കും, എന്ത് പറ്റി? അവൻ പറഞ്ഞു, അവിടെ ചെറുപ്പക്കാര് വെള്ളം കോരുകയാണ്, ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ട് പോകാൻ പറ്റില്ല. വീട്ടിൽ വേറെ ആരും ഇല്ലേ? ഇല്ല. അബൂന ഷെയ്ഖുൻ കബീർ വാപ്പ വൃദ്ധനാണ്, കിടപ്പാണ്. ശരി, ഇങ്ങ് തന്നെ ചെന്ന് വെള്ളം കോരി കൊടുത്തു. ഒരു ഒരു കുടം വെള്ളം കോരി കൊടുത്തു. ഇത് പറയുമ്പോ നാളെ ഇനി വെള്ളം കോരാൻ പോകുന്ന പെണ്ണുങ്ങളെ പുറകെ നടക്കണ്ട. ഒരു കുടം വെള്ളം ആ പെൺകുട്ടികൾക്ക് കോരി കൊടുത്തു. അല്ലാഹു അതിന് കൊടുത്ത സമ്മാനമാണ്, അതിൽ ഒരു പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ചു കൊടുത്തു. ഈ രണ്ട് പെൺകുട്ടികൾ ആരുടെ മക്കളായിരുന്നു? ഷുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കളാണ്. 10 വർഷം മഹറിന് പകരം ഒന്നുമില്ലല്ലോ കയ്യില്. എന്താ മഹർ കൊടുത്തത്? മഹർ കൊടുത്തത് എന്താണ്? 200 പവൻ ഇങ്ങോട്ട് കിട്ടും. ഞാൻ പറയണ എന്റെ രക്ഷകർത്താക്കളെ, നിങ്ങളുടെ മക്കളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് സൗന്ദര്യം ഇല്ലാത്തവനായാലും സമ്പത്തില്ലാത്തവനായാലും ഒന്നുമില്ലാത്തവനാണെങ്കിലും മര്യാദ ഉള്ള ഒളുപ്പുള്ള ആൺമക്കൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ശവപ്പെട്ടിയിലും വരും, ഇല്ലെങ്കിൽ മറ്റേത് കോലത്തിലും വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത് ആ കുട്ടിയുടെ വാപ്പയുമായി അറിഞ്ഞിട്ടുണ്ടാവൂല, ഈ പയ്യന്റെ ചെറുപ്പ വാപ്പായുമായി അറിഞ്ഞിട്ടുണ്ടാവൂല. ചെറുപ്പക്കാർ, എന്താ കാര്യം? എവന്റെ കല്യാണത്തിന് അവൻ ഇതിനെക്കാളും വലിയ പണി കൊടുത്തു. അപ്പൊ അവൻ കവറ് പാലി കൊടുക്കും, അവൻ പശുവും പാലി കൊടുക്കും, ഇവൻ കവറ് പാലിലെങ്കിലും കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് പറയാൻ പറ്റുന്നത് ആർജവത്തോടുകൂടി അതിനെതിരെ നിലപാടെടുക്കാൻ കഴിയുന്ന ഒരു വിഭാഗത്തിനെ കഴിയും. പ്രസംഗിക്കുന്നവർക്ക് പറ്റൂല, നമ്മളെ തന്തയ്ക്ക് വിളിക്കുകയുള്ളൂ. ഒറ്റ വിഭാഗത്തിന് കഴിയും, മഹല്ല് ഭാരവാഹികൾക്ക്. മഹല്ല് സംവിധാനങ്ങൾ പറയാണ്, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഞങ്ങൾ രജിസ്റ്റർ തരില്ല, നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്യില്ല, നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോം തരില്ല, നിങ്ങളെ നിക്കാഹ് ഇവിടെ ആഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങൾ ഇതൊക്കെ ഒരു പരിധി വരെ നിൽക്കും. അള്ളാഹു അതിനുള്ള ആർജവ് നമ്മുടെ മഹല്ല് കമ്മിറ്റിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ നമുക്ക് നല്ലത് ചെയ്യാൻ കഴിയണം. അതുപോലെ ഞാൻ പറയുന്നു, കയ്യും മന്യെ പോലുള്ള ആളുകളൊക്കെ ആരും അറിയാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ആരും അറിഞ്ഞില്ലെങ്കിലും വാങ്ങുന്നവരറിയുന്നുണ്ട് അല്ലേ? ആരും അറിയാതെ ചെയ്യുന്നെങ്കിലും വാങ്ങുന്നവരറിയും. നിസ്കാരം ആരും അറിയാതെ നിസ്കരിക്കാൻ പറ്റൂല. നോമ്പും അങ്ങനെയൊക്കെ തന്നെ. കാരണം ഭക്ഷണം തരുന്നവർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ കഴിയും, ഭാര്യയ്ക്ക് അറിയാൻ കഴിയും, ചിലപ്പോൾ നമുക്ക് പറ്റിക്കാൻ പറ്റൂ. എങ്കിൽ പോലും നോമ്പ് ഒരു പരിധിവരെ രഹസ്യമാണ്, ഒരു പരിധിവരെ, ഒരു 10% രഹസ്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ മഹാനവറുകൾ പറയാണ്, ഏതെങ്കിലും ഒരു അമല് ആരും അറിയാത്തത് സ്വകാര്യമായിട്ടുള്ളത് നമുക്കുണ്ടാകണം. ഒരു അല്ലാഹു അല്ലാതെ വേറെ ആരും അറിയരുത്. അങ്ങനത്തെ ഒരു അമല് ദിക്റാണെങ്കിലും അത് സ്വലാത്താണെങ്കിലും അത് എന്തെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഒരു അമല് നമുക്ക് രഹസ്യമായിട്ടുണ്ടാകണം. അത് നമുക്ക് ആപത്ത് ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാം. ഏത് പ്രതിസന്ധി വരുമ്പോഴും നമുക്കത് ഉപയോഗപ്പെടുത്താം. മാത്രമല്ല അത് നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള മാർഗവുമാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് നാൾ ജീവിച്ചിരുന്ന് നല്ലത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയാൽ നമ്മളെ രക്ഷപ്പെട്ടു.
അല്ലാഹു നമുക്ക് ആ വലിയ തൗഫീഖ് റബ്ബ് പടച്ചു തമ്പുരാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വീട്ടിൽ കിടന്ന് സന്തോഷത്തോടെ നമ്മൾ ജീവിച്ചാലും നമുക്ക് രക്തസാക്ഷിയുടെ കൂലി കിട്ടും. തന്ന ആയുസ് നമ്മൾ അല്ലാഹുക്ക് വേണ്ടി വിനിയോഗിക്കണം. ഫുലൈല ബിൻ ഇയാദ് റളിയല്ലാഹു തആനഹു ഒരു ദിവസം നടന്നു പോകുമ്പോൾ തന്റെ ഒരു സദീർത്ഥിനെ കാണുകയാണ്, തന്റെ ഒരു കൂട്ടുകാരനെ കാണുകയാണ്. ഫുലൈല ബിൻ ഇയാദ് റളിയല്ലാഹു തആനഹു ആ മനുഷ്യനോട് ചോദിക്കുന്നു, സഹോദരാ, കണ്ടിട്ട് കൊറേ നാളായല്ലോ, എവിടെയാണ്? കാണാനില്ലല്ലോ. അയാള് പറഞ്ഞു, കുറച്ച് തിരക്കാണ്, നമ്മളും അങ്ങനാണല്ലോ, പരിചയമുള്ളവരെ ഒരുപാട് പ്രാവശ്യം കാണാതിരുന്ന് പിന്നെ കാണുമ്പോ കാണാനില്ലല്ലോ എന്ന് പറയാറുണ്ടല്ലോ. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആനഹു ആ മനുഷ്യനോട് പറഞ്ഞു, കാണാനില്ലല്ലോ, കണ്ടിട്ട് ധാരാളം ദിവസമായല്ലോ. അയാള് പറഞ്ഞു, തിരക്കാണ്. ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ആ സമയത്താണ് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആനഹു ചോദിക്കുന്നു, എത്ര വയസ്സായി? ആ മനുഷ്യൻ പറയുന്നു, ഇന്നെനിക്ക് 60 വയസ്സ് പൂർത്തിയായി, ഇന്നെനിക്ക് 60 വയസ്സ് പൂർത്തിയായി. ആ സമയത്ത് മഹാനായ ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആനഹു പെട്ടെന്ന് പറഞ്ഞത് എന്തെന്നറിയോ? സുബ്ഹാനല്ലാഹ്, 60 വർഷം കൊണ്ട് നീ അല്ലാഹുവിലേക്ക് ഓടുന്നല്ലോ, പടച്ചവനിലേക്ക് നീ ഓടുകയാണല്ലോ, ഇന്ന് 60 വർഷം കൊണ്ട് നീ അല്ലാഹുവിലേക്ക് ഓടുകയാണല്ലോ. ഓട്ടം തീരാറായി സഹോദരാ, ഓട്ടം നിലയ്ക്കാറായി കൂട്ടുകാരാ. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ ഇത്ര എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന് ഭയമായി. ആ മനുഷ്യന് പെട്ടെന്ന് പറഞ്ഞു, സഹോദരങ്ങളെ, 60 വർഷമായി താൻ പടച്ചവനിലേക്കുള്ള ഓട്ടമാണ്. ആലമുൽ അർഹാമിൽ നിന്ന്, ആലമുൽ അർവാഹിൽ നിന്ന്, ആലമുൽ അർഹാമിലേക്ക്, ഗർഭാശയ ലോകത്തിലേക്ക്, അവിടെ നിന്ന് ആലമുൽ അജ്സാം ദുനിയാവിലേക്ക്, ഇത് കഴിഞ്ഞ് ആലമുൽ ബർസഖ് ഖബറിലേക്ക്, അത് കഴിഞ്ഞ് ആലമുൽ ആഖിറ അനന്തമായ ആഖിറത്തിലേക്ക്. അവിടെയും ഓട്ടം നിൽക്കുന്നില്ല. ഫിർറൂ ഇലല്ലാഹ്, ഓട്ടം അല്ലാഹുവിലേക്കാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലക്കാരാ, നിങ്ങൾ ഓടുന്നത് എവിടെ നിൽക്കാനാണ്? എവിടെയാണ് ഓട്ടം നിൽക്കുക? ഖബറിലാണോ? അല്ല അല്ല. സ്വർഗത്തിലാണോ? അല്ല അല്ല. ആഖിറത്തിൽ എവിടെയെങ്കിലും ആണോ? ഒരിക്കലും അല്ല. പിന്നെ എവിടെയാണ് സഹോദരങ്ങളെ പടച്ചവനിലേക്കാണ് ഓടേണ്ടത്? അല്ലാഹനെ കാണും വരെ നമ്മുടെ ഓട്ടം അവസാനിക്കുന്നില്ല. ഫുലൈൽ ഇബ്നു ഇയാദ് തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, റബ്ബിലേക്കുള്ള 60 വർഷത്തെ ഓട്ടം നിലയ്ക്കാറായി, തന്റെ ഓട്ടം നിലയ്ക്കാറായി എന്ന് കേട്ടപ്പോൾ ഫുലൈൽ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു, ഇന്നാലില്ലാ വഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, ഇത് പറഞ്ഞ സന്ദർഭത്തിൽ ഫുലൈൽ തങ്ങൾ ചോദിക്കുകയാണ്, ഈ പൊന്ന് സഹോദരാ, ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്കറിയോ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയുമോ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, അറിയാ. എന്താണ്? പറ കേൾക്കട്ടെ. ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അല്ലാഹുക്കുള്ളവനാണ്, അല്ലാഹുക്കുള്ളവനാണ്, ഞാൻ അവനിലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവനാണ്. ആ സമയത്ത് ഫുലൈൽ തങ്ങൾ പറഞ്ഞു, അല്ല അല്ല, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. മുഗ്രാല് പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ആരെങ്കിലും ഈ മഹല്ലത്തിൽ മരണപ്പെടുമ്പോ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് മുഴങ്ങാറില്ലേ, ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ? ആ ഇന്നാലില്ലാഹി എന്ന ഇസ്തിർജാ കേട്ടു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട കാര്യം ഇതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇതിന്റെ ഉള്ളിലൂടെ ഞാൻ പറയുന്നത്. ശ്രദ്ധയോടെ കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ ഉമ്മാ. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആനഹു പറഞ്ഞു, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ? ഞാനൊന്ന് കേൾക്കാമെന്ന് പറഞ്ഞ മനുഷ്യനാ ഫുലൈൽ തങ്ങളോട് യാചിക്കുമ്പോ ഫുലൈൽ തങ്ങളുടെ മറുപടി എന്തെന്നറിയോ? വമന അറഫ അന്നഹു അബ്ദുൻ വ അന്നഹു റാജിഉൻ ഇലല്ലാഹ്. നീ പറഞ്ഞല്ലോ ഒരു മനുഷ്യൻ അല്ലാഹുക്കുള്ള
ഉള്ളതാണ്, അവരിലേക്ക് മടങ്ങി പോകേണ്ടവനാണെന്ന് അങ്ങനെ ഒരു മനുഷ്യൻ അറിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ അറിഞ്ഞവരല്ലേ മൊഗരാള് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്നവര്. നീ ആരുടെ അടിമയാണ്? ആരും പറയില്ല ഞാൻ വിഗ്രഹങ്ങളുടെ അടിമയെന്ന്, സൂര്യ ചന്ദ്ര നക്ഷത്ര ഗാലക്സി താരാപുതങ്ങളുടെ അടിമയെന്ന് പറയില്ല. ആരുടെ അടിമയാണ് നമ്മൾ? രാഷ്ട്രീയക്കാരന്റെ അടിമയാണോ? അല്ല. സംഘടനാ നേതൃത്വത്തിന്റെ അടിമയാണോ? അല്ല. കോടികളുടെ അടിമയാണോ? അല്ല. നമ്മൾ ഒരാളുടെ അടിമ മാത്രമാണ്. നമ്മുടെ യജമാനൻ ഒന്നേ ഒന്ന് സർവശക്തനാണവൻ, സർവസമ്പൂർണനാണവൻ, സർവഗുണ സമ്പൂർണനാണവൻ, സർവജ്ഞനാണവൻ, സർവശക്തനാണ്, സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവാണ്, സർവേശ്വരനാണ്, അല്ലാഹുവിന്റെ അടിമയാണ് നമ്മൾ. അങ്ങനെ അറിഞ്ഞ മനുഷ്യ, നീ അവനിലേക്ക് മടങ്ങി പോകണമെന്നറിയല്ലോ. മരിച്ചാ പോകുന്നത് എങ്ങോട്ടാണ്? പള്ളിക്കാട്ടിലാണോ? അല്ല. അവിടെ പോകുന്ന നമ്മുടെ കൊപ്പാണ്, ജഡമാണ്, ശരീരമാണ്. ഒരാള് മരണപ്പെട്ടാൽ അഞ്ചെണ്ണം അഞ്ചു പേർക്കുള്ളതാണ്. ലഹമുല്ലി ദീദാനിന് വളമുല്ലി തുറബറ്റി, ലഹമുല്ലി ദീദാനിന് നമ്മുടെ മാംസളമായ ഭാഗങ്ങൾ പുഴുക്കൾക്കുള്ളതാണ്, പുഴുക്കളാണ് തിന്നുന്നത്. പെങ്ങളെ ബോഡി ലോഷം തേച്ചുകൊണ്ട് നീ മയപ്പെടുത്തിയ നിന്റെ ശരീരത്തിന്റെ മാർദ്ധവമായ ഭാഗമുണ്ടല്ലോ, നീ ലിസ്റ്റിക്ക് പുരട്ടിയ നിന്റെ ചുണ്ടുണ്ടല്ലോ, നീ മിനുസമുള്ളതെല്ലാം വാരി പുരട്ടിയ നിന്റെ ശരീരത്തിന്റെ ഭാഗമുണ്ടല്ലോ, അത് തിന്നുന്നത് പുഴുവാണ് മോളെ, അത് തിന്നുന്നത് പുഴുക്കളാണ്. വാളുമുല്ലി തുറുപത്തി നിന്റെ എല്ല് ആര് കാണെന്നറിയോ? അത് മണ്ണിനാണ്, മണ്ണോട് ചേർന്ന് പോവുകയാണ്. പിന്നെ പറഞ്ഞത് എന്താണ് മൂന്നാമത്തേത്? വഅമലുല്ലി മലൂമിൻ വറൂഹുല്ലി ഖാബിലി വമാലുല്ലി വറാസിൻ ഫഖുദ്ഹാ ബിഖലതി. മൂന്നാമത്തേത് നിന്റെ അമലുകളാണ്. അത് നീ ആരെ പറ്റിയാണോ ഹീബത്ത് പറഞ്ഞത്, ആരെ പറ്റിയാണോ പരദൂഷണം പറഞ്ഞത്, ആരെ പറ്റിയാണോ ഏഷണി പറഞ്ഞത്, ആരെയാണോ ഉപദ്രവിച്ചത്, ആരെ പറ്റിയാണോ ഫിത്ന പറഞ്ഞത്, അവനങ്ങ് കൊണ്ടുപോകുമെടാ. നിന്റെ 48 ഉംറ, 10 ഹജ്ജ്, നിന്റെ സലാപ്പ്, നിന്റെ മജ്‌ലിസു നൂറ്, നിന്റെ ദിക്ർ ഹൽക, നിന്റെ സലാത്ത്, നിന്റെ ഭക്ഷണം കൊടുപ്പ്, നിന്റെ പുണ്യങ്ങൾ, നിന്റെ സുഹൃതങ്ങൾ, നിന്റെ നന്മകൾ, നിന്റെ എല്ലാം ആരാണ് കൊണ്ടുപോകുന്നത്? ഏതെങ്കിലും വൃത്തികെട്ടവൻ ഏതെങ്കിലും ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇടുമ്പോ കുട്ടിയിരുന്ന് കമന്റ് എഴുതുന്നവനെ നിന്റെ അമലുകൾ വീതിച്ചു കൊടുക്കണമെടാ. നാലാമത്തേതോ നമ്മുടെ റൂഹ് കൊണ്ടുപോകുന്നത് അല്ലാഹുവാ. ഖാബിലുള്ള റവാഹി മലക്കാണ്, പക്ഷേ റൂഹ് അല്ലാഹുക്കാണ്. സഹോദരങ്ങളെ, അഞ്ചാമത്തേത് വമാലുല്ലി വറാസ്, നിന്റെ സമ്പാദ്യം എവിടെ, നിന്റെ കോടികൾ എവിടെ, നിന്റെ ബിസിനസ് എവിടെ, ഇതെല്ലാം നിന്റെ അനന്തരാവകാശികൾ പൈതൃക സ്വത്തായി വീതിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് മോനെ ഉണർന്നെന്ന് ചിന്തിക്കടാ. ഫുലൈൽ തങ്ങൾ പറയുകയാണ്, എടോ നീ അല്ലാഹുള്ളതാണെന്നോ അല്ലാഹുവിലേക്ക് മടങ്ങി പോകണമെന്ന് നിനക്കറിയോ? എന്നാൽ നീ അറിഞ്ഞോ? നിനക്ക് മനസ്സിലാകാൻ പറയുകയാണ്, അല്ലാഹുവിനുള്ളതാണ് നീ എന്ന് പറഞ്ഞല്ലോ, അവനിലേക്ക് നീ മടങ്ങി പോകുമെന്ന് പറഞ്ഞല്ലോ. എന്നാ മോനെ, മോളെ പഠിച്ചോ, നീ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമെടാ. ഒരുവൻ അല്ലാഹുവിന്റെ മുമ്പിൽ നിർത്തപ്പെടുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു നിന്നോട് ചിലത് ചോദിക്കുമെടാ, അല്ലാഹു നിന്നോട് സമയങ്ങളെപ്പറ്റി ചോദിക്കുമെടാ. നമ്മളും ജീവിക്കുന്നത് സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹു നമ്മളോട് ചിലത് ചോദിക്കും, അതിന് നമ്മൾ മറുപടി കണ്ടെത്തണം. ഒരുവനോട് അല്ലാഹു ചോദിക്കുമെന്ന് ബോധ്യം വന്നാൽ അതിന് മറുപടി കണ്ടെത്തേണ്ടത് അവന്റെ ബാധ്യതയാണ്.